ഹായ് ചിൽഡ്രൻ അടുത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സമൂഹ സാമാന്തരികത്തിന്റെ നാലു വശങ്ങളും വ്യാസമായി വരക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുമെന്ന് തെളിയിക്കുക അവിടെ തന്നിട്ടുണ്ട് എ ബി സി ഡി ഒരു സമൂഹ സമാന്തരിക ആണ് അതിന്റെ വശങ്ങൾ എ ബി ബി സി സി ഡി എ ഡി ഈ വ്യാസ ഈ പിന്നെ വശങ്ങൾ ഓരോന്ന് വ്യാസമാക്കി കൊണ്ട് നമ്മൾ വൃത്തം വരക്കുകയാണെങ്കിൽ ഇവയെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുമെന്ന് തെളിയിക്കണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ് രണ്ട് വികരണങ്ങൾ വരച്ചു എ സിയും ബി വരച്ചു ഈ വികരണങ്ങൾ ഓയിലൂടെ കൂട്ടിമുട്ട് ഓയിൽ കൂട്ടിമുട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് സമൂപിച്ച സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം ലംബമാണെന്ന് പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിന് നമുക്ക് എന്ത് കിട്ടും ലംബമായതുകൊണ്ട് ഈ കോണുകളൊക്കെ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അല്ലേ പരസ്പരം ലംബാണ് അപ്പൊ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അപ്പൊ ഇനി ചേർത്തിട്ട് നമുക്ക് എങ്ങനെ എഴുതുക കോൺ എ ഒ ബി ഈക്വൽ ടു കോൺ ബി ഓ സി ഈക്വൽ ടു കോൺ സി ഓ ഡി ഈക്വൽ ടു കോൺ ഡി ഓ എ ഈക്വൽ ടു തൊണ്ണൂറ് ഡിഗ്രി കാരണം സമൂഹ സാമദികത്തിന്റെ വികരണങ്ങൾ പരസ്പരം ലംബമാണ് ഇനി നമ്മൾ എ ബി വ്യാസമാക്കി കൊണ്ട് വൃത്തം വരക്കാണ് ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആണല്ലോ അല്ലെ അപ്പൊ എ ബി വ്യാസമാക്കി കൊണ്ട് വൃത്തങ്ങൾ വരച്ചാല് വൃത്തം വരക്കാണെങ്കില് വൃത്തം ഒയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്താ കാരണം ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്ര ബിന്ദുക്കളിൽ നിന്നും വരക്കുന്ന വരകൾ പരസ്പരം ലംബമാണെങ്കിൽ അവ കൂട്ടിമുട്ടുന്ന ബിന്ദു വൃത്തത്തിലായിരിക്കും അപ്പൊ ഇതുപോലെ നമുക്ക് എങ്ങനെ പറയാം ബി സി സി ഡി എ ഡി എന്നീ വശങ്ങൾ വ്യാസമാക്കി കൊണ്ട് വരക്കുന്ന വൃത്തങ്ങൾ ഓയിലൂടെ കടന്നു പോകും എന്ന് പറയാം അതിവിടെ എഴുതിയിട്ടുണ്ട് കാരണം എന്താണ് ഒക്കെ തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ ഇതൊക്കെ വ്യാസമായിട്ട് വരക്കാണെങ്കിലും ഈ പോയിന്റിലൂടെ ഈ ഓ എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ട് അതായത് നമുക്കെന്ത് പറയാം സമൂഹ സമാന്തരികത്തിന്റെ നാല് വശങ്ങളും വ്യാസമായി വരക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു അതിലെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യന് ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് ചിത്രത്തിലേതിൽ പോലെ സമീപവശങ്ങൾ തുല്യമായ ഏത് ചതുർഭുജത്തിലും ഇത് ശരിയാണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റിന് ക്വസ്റ്റ്യൻ ചിത്രം എങ്ങനെ തന്നിട്ടുണ്ട് സമീപവശങ്ങൾ വശങ്ങൾ തുല്യമാണ് ഇത് രണ്ടും തുല്യാണ് ഇത് രണ്ടും തുല്യമാണ് ഇങ്ങനെ അപ്പോൾ നമുക്ക് അതിന്ന് കിട്ടും എ ബിയും ബിസിയും തുല്യാണ് എ ഡിയും സി ഡിയും തുല്യാണ് കാരണം ഞാൻ എഴുതിയിട്ടുണ്ട് തന്നിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഇനി ഈ നാല് വശങ്ങളും വ്യാസമാക്കിക്കൊണ്ടാണ് നമ്മളിവിടെ വൃത്തം വരച്ചിട്ടുള്ളത് അതും ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നു എന്ന് തെളിയിക്കണം അപ്പം അതിന് വേണ്ടി നമുക്ക് ഈ വലിയ ത്രികോണം എ ബി ഡിയും ബി സി ഡിയും പരിഗണിക്കണം ഇവിടെ എഴുതിയിട്ടുണ്ട് ത്രികോണം എ ബി ഡി കോമാ ത്രികോണം ബി സി ഡി പരിഗണിക്കുക നമുക്കറിയാം ഈ ത്രികോണത്തിലെ രണ്ടും പരിഗണിക്കുകയാണെങ്കിൽ കേട്ടോ ഈ ത്രികോണവും ഈ ത്രികോണമാണ് പരിഗണിക്കണത് അപ്പം നമുക്കറിയാം ഈ ത്രികോണത്തിലെ ഈ വശം ഈ ത്രികോണത്തിൽ ഈ വശം തുല്യാണ് ഈ ത്രികോണത്തിൽ ഈ വശവും ഇതിലെ ഈ വശം തുല്യാണ് പിന്നെ ബി ഡി ഈ ത്രികോണത്തിലുമുണ്ട് ഈ ത്രികോണത്തിലും ഉണ്ട് ഇല്ലേ അപ്പം നമുക്കെന്ത് പറയാം പൊതുവശം അല്ലെങ്കിൽ പൊതുഭുജെന്നാ പറയാം അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ത്രികോണം എ ബി ഡിയും ത്രികോണം ബി സി ഡിയും പരിഗണിക്കുകയാണെങ്കിൽ എ ബി സമ എം ബി സി അതിവിടെ കൊസ്റ്റേൽ തന്നതുകൊണ്ട് ഇവിടെ മേലുണ്ട് എ ഡി ഈക്വൽ ടു സി ഡി അതും മേലുണ്ട് തന്നിട്ടുണ്ട് ബീ ഡി ഈക്വൽ ടു ബി ഡി രണ്ടാക്കും പൊതുവായിട്ടുള്ള വശമാണ് അപ്പോൾ അതും എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താ എന്തേലും പ്രത്യേകത കാണണ്ടോ നമുക്കറിയാം ഒരു ത്രികോണത്തില് മൂന്ന് വശങ്ങളാണ് ഇപ്പൊ ഇവിടെ തുല്യമായി കിട്ടിയിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇത് ഇത് ഇതിനോട് തുല്യാണ് ഇത് ഇതിനോട് തുല്യമാണെങ്കിൽ ഇത് ഇതിനോട് തന്നെ തുല്യമാണ് അപ്പോൾ ഒരു ഈ ത്രികോണത്തിലെ മൂന്ന് വശങ്ങളും ഈ ത്രികോണത്തിലെ മൂന്ന് വശങ്ങളൊക്കെ തുല്യാണ് ആ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്തായിരിക്കും തുല്യല്ലേ ആണോ നമുക്ക് എന്ത് പറയാം ഞാൻ എഴുതണം ഒറ്റടിക്ക് എഴുതാൻ പോണേ ഇങ്ങനെ ഈ കണ്ടീഷൻ ശരിയായതുകൊണ്ട് ത്രികോണം എ ബിഇ ഡി ഈക്വൽ ട് ത്രികോണം ബി സി ഡി നമുക്ക് എങ്ങനെ എഴുതാം സിദ്ധാന്തം അവിടെ എഴുതിയിട്ടുണ്ട് ഒരു ത്രികോണത്തിലെ മൂന്ന് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിലെ മൂന്ന് വശങ്ങൾക്ക് തുല്യം എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴേ ഈ തുല്യമായ സ്ഥിതിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴും രണ്ട് ത്രികോണങ്ങൾ തുല്യമായാലേ നമുക്കറിയാം തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണും തുല്യമായിരിക്കും തുല്യമായ കോണിനെതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കുമല്ലേ നമുക്കിപ്പോൾ എല്ലാവരും ഒന്നും വേണ്ട നമുക്ക് ഈ കോണെന്ന് പരിഗണിക്കുക അപ്പോൾ ഈ കോണ് പരിഗണിക്കും ഈ വശത്തിനെതിരെയുള്ള ഈ കോണും ഈ വശത്തിനെതിരെയുള്ള ഈ കോണും തുല്യമായിരിക്കുമല്ലേ ഇത്രി കോണത്തിൽ ഈ വശത്തിനെതിരെയുള്ള കോണും തുല്യമായ വശത്തിനെതിരെയുള്ള ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും അത് ഞാനവിടെ എഴുതിയിട്ടുണ്ട് കോൺ എ ബി ഡി ഈക്വൽ ടു കോൺ ഡി ബി സി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കാരണം എഴുതിയിട്ടുണ്ട് തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ് അത് ഞാൻ ഇക്വേഷൻ നമ്പർ വൺ എന്നാണ് കൊടുത്തിട്ടുണ്ട് ഞാൻ ചെയ്യുന്നത് ഈ ചെറിയ രണ്ട് ത്രികോണം കൂടിയും പരിഗണിക്കുക കാരണം നമുക്കറിയാം ഇവിടെ തൊണ്ണൂറ് കിട്ടാനുള്ള വഴിയാണ് നമ്മൾ നോക്കണത് അപ്പോൾ ഈ ചെറിയ ത്രികോണം പരിഗണിക്കുമ്പോൾ നമുക്കറിയാം അതായത് ത്രികോണം എ ഒ ബിയും ത്രികോണം ബി ഒ സിയുമാണ് പരിഗണിക്കണം കേട്ടോ അപ്പം അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും പിന്നെ ചെയ്ത പോലെ തന്നെ എ ബിയും ബി സി ഈക്വൽ ആണല്ലോ അല്ലേ അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് എ ബി ഈക്വൽ ടു ബി സി തന്നിട്ടുണ്ട് മേലെ കൊസ്റ്റില് പിന്നുള്ളത് നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ബി ഒ എന്ന് പറയുന്നത് ഈ ത്രികോണത്തിലും ഈ ത്രികോണത്തിലും അല്ലേ അല്ലല്ലേ അവിടെ നമുക്ക് എന്ത് പറയാം ബിഒ പൊതുഭുജാണെന്ന് പറഞ്ഞൂടെ പൊതുവശാണെന്ന് പറയാം കൂടാതെ നമ്മൾ മുന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ത് ഇവിടെ ഓൾറെഡി ഇക്വേഷൻ നമ്പർ വണ്ണിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കോണും ഈ കോണും തുല്യാന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് പറയാം കോൺ എ ബി ഒ ഈക്വൽ ടു കോൺ ഒ ബി സി എന്നും കൂടി നമുക്ക് പറയാം അപ്പോൾ ആ മൂന്ന് കാര്യം ഇവിടെ എഴുതിയിട്ടുള്ളത് ത്രികോണം ഒ എ ബിയും ത്രികോണം ഒ ബി സിയും പരിഗണിക്കുമ്പോൾ എ ബി ഈക്വൽ ടു ബി സി ബി ഒ ഈക്വൽ ടു ബി ഒ കാരണം പൊതു പൂജ അല്ലേ കോൺ എ ബി ഡി ഈക്വൽ ടു കോൺ സി ബി ഡി കേട്ടോ എന്താണ് എഴുതിയിട്ടുള്ളത് ഇത് ഇത് ഈക്വല് ഇത് ഇതിനോട് തന്നെ ഈക്വല് ഈ കോണും ഈ കോണും തുല്യ ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഈ ഇത് കിട്ടിയത് ഈ ഒന്നിൽ നിന്ന് കാരണം ഞാൻ എഴുതിയിട്ടുണ്ട് ഇപ്പോഴും ഈ രണ്ട് ത്രികോണത്തിന്റെ പ്രത്യേകത പൊങ്ങൾക്ക് എന്തു കിട്ടിയത് ഈ രണ്ട് ത്രികോണം എന്ത് ത്രികോണങ്ങളായി തുല്യ ത്രികോണങ്ങളായില്ലേ കാരണം എന്താണ് നമ്മൾ പഠിച്ചു ഏത് തീരപ്രകാരാണ് ത്രികോണം എ ഒ ബിയും ത്രികോണം ബി ഒ സിയും തുല്യം എന്ന് ഞാൻ എഴുതി കാരണങ്ങൾ എട്ടാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളും ഉൾക്കോണുകളും മറ്റൊരു ത്രികോണത്തിലെ രണ്ട് വശത്തോടും ഉൾക്കോണിനോടും തുല്യമായ ത്രികോണങ്ങൾ തുല്യമാണ് ഇവിടെ ഈ ത്രികോണത്തിലെ ഈ രണ്ട് വശം അതിൻ്റെ ഉള്ളിലുള്ള കോണം ഈ ത്രികോണത്തിലെ ഈ രണ്ട് വശത്തോടും അതിൻ്റെ ഉള്ളിലുള്ള കോണിനോട് തുല്യമായതുകൊണ്ട് ഈ ത്രികോണം ഈ ത്രികോണം തുല്യമാണ് എന്ന് നമുക്ക് പറയാം അപ്പം അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഈ കാരണം എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പം ഈ രണ്ട് ത്രികോണം തുല്യമായതുകൊണ്ട് നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും അല്ലേ എല്ലാവരെയും ഒന്നും വേണ്ട നമുക്ക് വേണ്ടത് ഈ കോണുകൾ എന്താന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത് ഞാനിത് തുല്യമായ വശങ്ങളാണ് അപ്പം നമ്മൾ പഠിച്ചു തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള ഈ കോണും ഈ കോൺ എന്തായിരിക്കും അപ്പോൾ തുല്യം ആയിരിക്കും ഈ ചെറിയ ത്രികോണങ്ങൾ ഈ ചെറിയ രണ്ട് ത്രികോണം പരിഗണിക്കുമ്പോൾ ഇതും ഇതും തുല്യാണെങ്കിൽ ഇതിനെതിരെയുള്ള കോണും ഇതിനെതിരെയുള്ള ഈ കോണും തുല്യായിരിക്കും അതാണ് ഇവിടെ എഴുതിയിട്ടില്ല കോൺ എഒ ബി ഈക്വൽ ടു കോൺ ബി ഒ സി തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ് കൂടാതെ നമ്മൾ എ സി എന്ന വികരണവും പി ഡി എന്ന വികരണവും വരച്ചിട്ടുണ്ടല്ലോ അല്ലേ അതില് നമുക്കറിയാം ഈ രണ്ട് സമീപ വശങ്ങളിൽ സമീപ കോണുകളൊന്നും നമുക്ക് കൂട്ടി നോക്കുകയാണ് അപ്പോൾ കോൺ എ ഒ ബിയും കോൺ ബി ഒ സിയും കൂട്ടിയാല് നമുക്കറിയാം ഒരു തമ്മിലൊരു ബന്ധമുണ്ടല്ലേ രണ്ടാൾ എന്ത് കോണുകളാണ് രേ കെ ജോഡി കോണുകളാണ് അല്ലേ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് രേ കെ ജോഡി കോണുകൾ അനുകൂലകമാണ് നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാലും നൂറ്റമ്പത് ഡിഗ്രിന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഈ രണ്ട് രണ്ട് ഇക്വേഷനിൽ നിന്നും മൂന്ന് എന്ന ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്തൊക്കെ അറിയാം ഈ രണ്ട് കോണും കൂട്ടിയ നൂറ്റമ്പത് ഡിഗ്രി ആണെന്നും ഈ രണ്ട് കോണും തുല്യമാണെന്നുമാണ് അവിടെ കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും ഓരോ കോണും എത്ര വീതമായിരിക്കും നമുക്കറിയാം അല്ലെ തുല്യാണ് രണ്ടു കൂടിയും കൂട്ടിയ ആണെങ്കിൽ രണ്ടും തുല്യായിട്ട് കൊടുക്കുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ഇതായിരിക്കും അല്ലേ അപ്പോൾ കോൺ എ ഒ ബി ഈക്വൽ ടു കോൺ ബി ഒ സി ഈക്വൽ ടു തൊണ്ണൂറ് ഡിഗ്രി അപ്പോൾ നമുക്ക് ഇവിടത്തെ കോണും കിട്ടി തൊണ്ണൂറ് ഡിഗ്രി ഇവിടുത്തെ കോണും തൊണ്ണൂറ് ഡിഗ്രി കിട്ടി അപ്പോൾ ഇത് തൊണ്ണൂറ് ഡിഗ്രി കിട്ടിയപ്പോഴേ ഇത് വ്യാസമാണെങ്കിൽ എങ്ങനെ പറയാം എ ബി വ്യാസമായി വരക്കുന്ന വൃത്തം ഓയിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞൂടെ പറയാമല്ലേ എന്താ കാരണം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു വ്യാസ ഒരു വൃത്തത്തിലെ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കളിൽ നിന്ന് വരക്കുന്ന വരകൾ പരസ്പരം ലംബമാണെങ്കിൽ അവ കൂട്ടിമുട്ടുന്ന ബിന്ദു വൃത്തത്തിലായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് കാരണം നമുക്ക് എ ബി വ്യാസമായ കൊണ്ട് വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഓയിലൂടെ കടന്നുപോകും ഇതുപോലെ നമുക്ക് എന്തൊക്കെ പറയാം ബി സി വ്യാസമാക്കി കൊണ്ട് വൃത്തം വരക്കുകയാണെങ്കിലും ഓയിലൂടെ കടന്നു പോകും സി ഡി കൊണ്ട് വൃത്തം വരക്കാണെങ്കിലും ഓയിലൂടെ കടന്നു പോകും എ ഡി കൊണ്ട് വൃത്തം വരക്കാണെങ്കിലും ഓയിലൂടെ കടന്നു പോകും കാരണം എന്തോ നമുക്ക് ഇതേപോലെ തെളിയിക്കാം എന്നുള്ളത് ഈ കോണ് ഈ കോണ് തൊണ്ണൂറ് ഡിഗ്രി കിട്ടും എന്നുള്ളതും തെളിയിക്കാം അതുകൊണ്ട് ഇത് വ്യാസാണെങ്കിൽ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ഇതൊക്കെ അർദ്ധർത്ഥത്തിലെ കോണുകൾ മട്ട കോണ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കിട്ടും പിന്നെ നമുക്കെന്ത് കിട്ടും ഓയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുകയും ചെയ്യാം ഓക്കെ